தனம் நடன நடனால் புலரி வழா கடமிழியில் கமலதளம் கவிதையில் சிந்தூரம் நடந்தால் புலரி மழ பூஞ்சொடியில் புன்னாரம் ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൺഡി ഓഡിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഈ ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ നമ്മളുടെ തന്നെ ബ്രാൻഡിൽ ചെയ്തിരിക്കുന്ന ആംപ്ലിഫയറാണ്. എസ് ആൻഡ് ഡി ഓഡിയോസ് എന്നുള്ള നമ്മളുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സ്റ്റീരിയോ ആംപ്ലിഫയറാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് ജി സ്റ്റാറിൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ സ്റ്റീരിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സബിൻ്റെ ഔട്ട് നമ്മൾ പ്രീ ഔട്ടായിട്ടാണ് ആ കസ്റ്റമറിന് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ആ ഒരു പ്രീ ഔട്ട് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ കയ്യിൽ ഒരു ആക്റ്റീവ് സബ് ഊഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സബിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു പവർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അക്രിലിക് പാനലിൽ നമ്മൾ ചെയ്യുന്നത് എലാങ്കി സ്ക്രൂ ഇട്ടാണ് നമ്മൾ ഫ്രണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു USB പോർട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്വിച്ചസ് ഉണ്ട്, മാനുവലായിട്ടുള്ള സെലക്ഷൻ ഉള്ളതും അതേപോലെ നമ്മളുടെ മെനു നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ളതൊക്കെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാസിൻ്റെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, ട്രബിളിൻ്റെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബിൻ്റെ നമ്മൾ ഓപ്ഷണലായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഡമ്മിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മാസ്റ്റർ കൺട്രോൾ, ഇതൊരു എൻകോഡറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് ഫങ്ഷൻസൊക്കെ നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്ന ഒരു റിമോട്ട് എന്ന് പറയുന്നത് ഒരു നല്ല പ്രീമിയം റിമോട്ട് തന്നെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ കൂടെ വരുന്ന റിമോട്ടാണ്, നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. ഇതിൽ നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണ്, പിന്നെ ബാസ് ട്രബിള് ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി റിമോട്ടും ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഉൾവശത്ത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉള്ളിലെ വീഡിയോസൊക്കെ നമുക്കത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ ആ ഒരു ക്യാബിനറ്റിനകത്ത് എല്ലാം തന്നെ മാക്സിമം ഒതുക്കി നല്ല ഒരു വൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ വയറിങ്ങുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ട്രാൻസ്ഫോമറിലേക്ക് പോവാം. ഒരു 6 ആമ്പിയറിൻ്റെ 12012 ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ബക്ക് കൺവെർട്ടർ എടുത്തിരിക്കുന്നത്. ഇത് റിമോട്ട് കിറ്റിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മളൊരു കൂളിംഗ് ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2.1 ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ DSP ബോർഡ് വരുന്ന ഇതാണ്. പിന്നെ വരുന്നത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 ചാനലിനായിട്ട് 7265 2 IC വരുന്ന സ്റ്റീരിയോ ബോർഡാണ്. അതായത് ഓരോ ചാനലും 50 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ടോൺ കൺട്രോൾ ബോർഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബാസിനും ട്രബിളിനും വേണ്ടി നമ്മളൊരു ടോൺ കൺട്രോൾ ബോർഡ്, അത് നമ്മളെടുത്തിരിക്കുന്നത് DTECന്റെ ബോർഡാണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്, നോയിസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ബോർഡാണ്. പിന്നെ നമ്മൾ ഇവിടെ എല്ലാ വയറുകളും തന്നെ നമ്മൾ നല്ല കോപ്പർ വയറിലാണ് നമ്മളിവിടെ വയറിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 0.5 അതേപോലെ തന്നെ 1 സ്ക്വയറും വയറുകൾ ഇട്ടാണ് നമ്മൾ കംപ്ലീറ്റ് വയറിങ് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളൊക്കെ നമ്മൾ ഷീൽഡ് വയർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഇൻപുട്ടുകളൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൽ HDMI ARCയും ഒപ്റ്റിക്കലും കൊയാക്സിലും അതുപോലെ തന്നെ ഓക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റമറിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഇവിടെ ഒരു സബിന് പ്രീ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സബിൻ്റെ പ്രീ ഔട്ട്, പിന്നെ ഇത് ഇവിടെ നമ്മൾ FM വേണ്ടി ഒരു ആൻറ്റിന കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു RCA സോക്കറ്റ് കൂടി നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ആൻഡ് ഔട്ട് എടുക്കാൻ വേണ്ടിയുള്ള സ്പീക്കർ സോക്കറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും കോൾ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.